എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ട്, അതായത് ഏത് കാലത്തും ഒരുപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ശല്യമാണ് കൊതുക്. കൊതുകിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള ടിപ്സുകൾ ഉപയോഗിക്കാറുണ്ട്. പലതരം കെമിക്കലായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, കത്തിക്കാറുണ്ട്, കുഴയ്ക്കാറുണ്ട്. ഇതുപോലുള്ള പല സാധനങ്ങളും നമ്മൾ വാങ്ങി പൈസ കളയുന്നതിന് പകരം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിലെ കുറച്ച് സാധനങ്ങൾ വെച്ച് മാത്രം കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കാണാൻ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ആ ടിപ്സ് എന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ടെല്ലാം കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നേരിട്ട് വീഡിയോയിലോട്ട് ഇറങ്ങാം. അതായത് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ നമുക്ക് ശല്യമുള്ള ഒരു പ്രാണിയാണ് കൊതുക്. കൊതുക് കൂടുന്തോറും അതിനനുസരിച്ചുള്ള അസുഖങ്ങളും പകരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും നാച്ചുറലായിട്ട് കൊതുകിനെ ഓടിക്കാനുള്ള സിമ്പിളായിട്ട് ഒരു വഴിയാണ്, വലിയ ചിലവൊന്നുമില്ലാത്ത, നമ്മുടെ അടുക്കളയിൽ എന്നും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം കൊണ്ടാണ് ടിപ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിപ്സ് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ടിപ്പ് വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതിനൊരു ചെറിയൊരു പാത്രം കൊടുക്കുക. അതിനുശേഷം അത്യാവശ്യമായിട്ട് വേണ്ട സാധനം വിനീഗറാണ്. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ വിനീഗർ സർവ്വസാധാരണമാണ്. അപ്പോൾ കുറച്ച് വിനീഗർ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ വേണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരമാണ്. ഒരു മൂന്ന് ചെറിയ കർപ്പൂരം പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ വിനീഗറിലോട്ട് ഇടാം. ഫസ്റ്റത്തെ ടിപ്പ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കൊതുവിൻ്റെ ശല്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക. നമ്മൾ ബെഡ്റൂമിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് വെക്കാം, അല്ലെങ്കിൽ ഡൈനിങ്ങിൽ, കിച്ചണിൽ, എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്മെല്ല് കൊണ്ട് നമുക്ക് കൊതുവിൻ്റെ ശല്യം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വലിയ ഒരു ഏരിയയിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു റൂമിലൊക്കെ ആയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പാണ് നമ്മൾ ജീരകം വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് പെരിഞ്ചീരകമാണ്. സാധാ ജീരകത്തിനേക്കാളും കുറച്ചും കൂടെ ഫ്ലേവർ കൂടുതലാണ് പെരിഞ്ചീരകത്തിന്. അപ്പോൾ മാക്സിമം നിങ്ങൾ പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെരിഞ്ചീരകം കൊടുക്കാൻ നോക്കുക കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടും പരിസരവും മൊത്തം കൊതുവിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ഏതാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ രണ്ട് ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കരുത്, ലൈറ്റായിട്ടുള്ള ഒരു ഫ്ലെയിമിൽ വെക്കുക. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കരിയുന്ന വിധത്തിലാക്കി എടുക്കരുത്, ഒന്ന് ചൂടായിട്ട് ഒരു ഫ്ലേവർ വരും, ആ ഒരു സമയം വരെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ജീരകത്തിൻ്റെ കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ടിപ്പാണ്. അലർജിക് ആയിട്ടുള്ള ആളുകൾക്കും നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം നല്ല രീതിയിലുള്ള ഫ്ലേവറാണ്. കൊതുകുതിരിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പുകയുണ്ടാവും. അത് അലർജി ഉള്ളവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ആ പുക ബുദ്ധിമുട്ടാണ് ശരീരത്തിന്. ജീരകം നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് പൊടിഞ്ഞു കിട്ടും, കൂടാതെ ഫ്ലേവറും നല്ല രീതിയിൽ കൂടുന്നതാണ്. അപ്പോൾ പൊതുവെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുക. ജീരകമാണെങ്കിലും കടുകാണെങ്കിലും പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും, കൂടാതെ നല്ല എഫക്റ്റും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് കെട്ട് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രാണികളും ചെറിയുള്ളിയുടെ പരിസരത്തോട്ടും വരില്ല. കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന അതിനേക്കാളും യൂസ്ഫുള്ളായ കുറേ കാര്യങ്ങൾ ചെറിയുള്ളി വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു രണ്ട് ചെറിയുള്ളി നമുക്ക് ഇതിലോട്ടൊന്ന് ഇടാം. അപ്പോൾ അതിൻ്റെ തോലൊന്നും കളയണ്ട, നമുക്ക് ഇതുപോലെ തന്നെ ഇട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇടികല്ലിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിയേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കിതിൻ്റെ ഫ്ലേവറാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ഫ്ലേവർ വരുന്നുണ്ട്. ഈ ഒരു മിക്സ് നമ്മൾക്ക് ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഇട്ട് വയ്ക്കാം. ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം എടുക്കണമെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ആർക്കും ഒരു ശരീരത്തിന് ദോഷമില്ലാതെ ഈ ഒരു രീതിയിൽ നമുക്ക് കൊതുകിനെ ഒഴിവാക്കാൻ ഈസി ആയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണ, നല്ലെണ്ണയാണ്. നമ്മൾ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന അതേ ഐറ്റം തന്നെയാണ്. അതിനുശേഷം നമ്മളൊരു തിരിയും എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി മുതൽ നിങ്ങൾ മറ്റുള്ള കെമിക്കൽ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. വളരെ വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ്. ഇപ്പോൾ ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒന്നുമില്ലാത്തൊരു കാലത്ത് എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു അടിപൊളി ടിപ്പാണ്. നല്ല രീതിയിൽ പുക വരും, കൂടാതെ ആ പുകയുടെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരകത്തിൻ്റെയും ഈ ചെറിയുള്ളിയുടെയും സ്മെല്ലാണ്. അപ്പോൾ നമ്മൾക്ക് ശരീരത്തിനും യാതൊരു ഹാനികരമില്ല. അതുപോലെ തന്നെ കൊതുക് എന്ന് പറയുന്ന സംഭവം വീടിൻ്റെ ഏക അയലത്ത് ഇനി മുതൽ ഉണ്ടാവില്ല. വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ നമുക്ക് എഫക്റ്റ് കിട്ടുന്നതാണ്. ഫസ്റ്റ് കാണിച്ച ടിപ്പാണെങ്കിൽ നമുക്കൊരു റൂമിൽ സ്പെസിഫിക് ആയിട്ട് ഒരു റൂമിൽ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്യുക. കാരണം എല്ലാ സാധനങ്ങളും നമ്മുടെ അടുക്കളയിൽ ഉള്ള സാധനം തന്നെയാണ്. ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. 6 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 8 മണി വരെയൊക്കെയാണ് കൊതുക് നല്ല രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് മാക്സിമം നിങ്ങളത് കത്തിച്ച് വെക്കുക. 1 മണിക്കൂറൊക്കെ ഇതുപോലെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കൊതുക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചുള്ളി താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് നമുക്ക് വെളുത്തുള്ളി ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മാക്സിമം ജീരകം കൊടുക്കുന്ന സമയത്ത് ഈ പെരിഞ്ചീരകം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ കൂടുതലാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച 2 ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അറിയുന്നവർ തീർച്ചയായിട്ടും അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിച്ചത് കൊതുകിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വലിയ ചിലവില്ല, വളരെ കുറച്ച് സമയം മാത്രം മതി. കൂടാതെ 100% റിസൾട്ട് കിട്ടുന്ന ടിപ്പുമാണ്. അപ്പോൾ പൊതുവെ മഴക്കാലത്ത് നല്ല രീതിയിൽ കൊതുക് ഉണ്ടാകുന്നതാണ്. കൊതുക് കൂടി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. വീഡിയോ ഞാനതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അടുത്ത വെറൈറ്റി ടിപ്സുമായി കടന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.